അപ്പോൾ ഈ ഓൺലൈൻ മലയാളി എന്ന ഈ ചാനലിൽ വരുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ടിങ് ടിങ് അടിക്കുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഔട്ട്പുട്ടിലും സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തിയാണ്? സംതൃപ്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൈബർ ക്രൈമുകൾക്കെതിരെ ഒരുപാട് ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം. അതുകൊണ്ട് മാത്രമല്ല എല്ലാ സ്ഥലത്തു നിന്നും സ്ത്രീകൾ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്നാലും പക്ഷേ എനിക്കെതിരെ വരുന്ന സൈബർ ആക്രമണങ്ങളിൽ ഞാൻ കുറച്ച് എന്താ പറയുക, എനിക്കത് അങ്ങനെ ഒരാൾ പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണങ്ങൾ നടന്നതിനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല. സ്വന്തം അമ്മയെ വെച്ചിട്ടൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ പ്രശസ്തരായ ആൾക്കാരുടെ പേര് വലിച്ചഴിച്ച് യൂട്യൂബിൽ അനാശാസ്യം പറയുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക, മലയാളികളുടെ ഒരു മൈൻഡ് സെറ്റ് എന്തുകൊണ്ടാണ് അത്തരത്തിലേക്ക് പോകുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, ശ്രീലക്ഷ്മി ചിന്തിക്കുന്നത്? അത് എൻ്റെ ഒരു കാരണം എന്തായിരിക്കും? അത് ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. അതായത് സ്ത്രീകളെ വ്യക്തികളായിട്ട് കാണുന്നില്ല, സ്ത്രീകളെ സെക്ഷുവൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. അത് കാണാൻ അദ്ദേഹം വീഡിയോ ഇട്ടു, ആ വീഡിയോ കാണാൻ ഒത്തിരി ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് തന്നെ വളരെ ലജ്ജാഭാവമായിട്ടുള്ള കാര്യമാണ്. അതിന് നമുക്ക് ഈ സമൂഹത്തിൽ കളക്റ്റീവായിട്ടൊരു മാറ്റമാണ് അതിനുണ്ടായി വരേണ്ടത്. നമ്മൾ ഏകദേശം ഒരു അധപ്പതനത്തിന്റെ വക്കിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇതിപ്പോ ഈ സാമൂഹ്യ ഇതിപ്പം ഈ കൊറോണ വന്നതുകൊണ്ടാണ് ഇതുപോലെ ഈ യൂട്യൂബ് ചാനലുകളും എല്ലാം കൂടിയത്. പിന്നെ ആൾക്കാർ അതുകൊണ്ടാണ് ഈ യൂട്യൂബിലും ഈ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാനാണെങ്കിലും ഒരു ആദ്യം ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ലൈവ്, നമ്മൾ ബോറടിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ആരും എവിടെയും പുറത്തു പോകാൻ പറ്റില്ല, വീട്ടിനകത്ത് തന്നെ ഇരിക്കണം, അതുകൊണ്ടാണ് ലൈവ് ഒക്കെ ചെയ്തത്. അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഇടപെടൽ കൂടിയത് ഈ ഒരു കൊറോണയുടെ സമയത്താണ്. അപ്പം അത് ഓൾറെഡി ഇവിടെ ഒരു ബ്രോക്കൺ സിസ്റ്റമാണുള്ളത്. ആ ബ്രോക്കൺ സിസ്റ്റത്തെ കൊറോണ വന്നപ്പോൾ കുറച്ച് എക്സ്പോസ് ചെയ്ത് കാണിച്ചു ഡിജിറ്റൽ ആയിട്ട്, അത് അത്രയേ ഉള്ളൂ. ഓൾറെഡി ബ്രോക്കൺ സിസ്റ്റം ആണ്, പക്ഷെ അതിനെ നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടി ആൾക്കാരും സർക്കാരും എല്ലാം കളക്റ്റീവായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, കേരളത്തിലെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ആൺകുട്ടികൾ പോലും തുറന്നു പറയാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ അങ്ങനെ ഒരു പദമാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. ആ ഒരു വാക്കിനെ എന്താ പറയുക, ലൈവിൽ വന്നിട്ട് ഉപയോഗിക്കാനും അല്ലെങ്കിൽ മലയാളികൾക്ക് മുമ്പിൽ വളരെ സരസമായിട്ട് അവതരിപ്പിച്ചു വെക്കാനായിട്ട് ശ്രീലക്ഷ്മിക്ക് സാധിച്ചു. അപ്പോൾ ആ ഒരു ആശയം മലയാളികളിലേക്ക് എത്തിക്കണം എന്ന് തോന്നാനും, അതും ഈ പറയുന്ന പോലെ തന്നെ സെക്ഷുവൽ എഡ്യൂക്കേഷൻ മലയാളികൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണോ അത്തരമൊരു ആ ഒരു പ്രവൃത്തിയിലേക്ക് ശ്രീലക്ഷ്മി എത്തിയത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഞാൻ എന്താ പറയുക, ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്ന്. അപ്പോൾ സെക്സിനെ പറ്റി ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകൾ ഒരു മോശമാണെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അതെന്തായാലും ഉണ്ടായി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈവ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കാര്യം മാത്രമല്ല പറയുന്നത്, എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സാധാരണ ഒരു സംഭവമായിട്ട് തന്നെയാണ് ഈ സെക്സിനെയും അതുപോലെ സ്വയംഭോഗത്തെയും ഒക്കെ പറയുന്നത്. അപ്പം അത് ഒരു സാധാരണ ഒരു സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാറുള്ളത്. ഒരു വ്യക്തിക്ക് അയാളുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് വേണ്ട എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുമ്പോഴത്തേക്ക് അയാളുടെ ഒരു ഒരു സ്വകാര്യ അംശം അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണൽ സ്പേസിനെയാണ് നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ട എന്ന് പറയുകയാണ്. മറ്റു ഇപ്പോൾ എൻ്റെ പേഴ്സണൽ സ്പേസ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാം, പക്ഷെ നിൻ്റെ ഒരു പേഴ്സണൽ കാര്യം എനിക്കെടുത്ത് പറയാൻ വേണ്ടി പറ്റില്ല. എൻ്റെ പേഴ്സണൽ സ്പേസിനെ പറ്റി എനിക്ക് ഇഷ്ടമുള്ളത് എവിടെ പറഞ്ഞാലും യാതൊരു വിധ സ്വാതന്ത്ര്യമാണ്, അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് പറയാതിരിക്കാനും പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഓക്കെ, കേരളത്തിൽ ഈയിടെ സംഭവിച്ച കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ റംസിയുടെ സംഭവം അറിഞ്ഞു കാണുമല്ലോ, അർച്ചന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ഇവർക്കൊക്കെ സംഭവിച്ച പെൺകുട്ടികൾ ദുർബലരാണ് എന്ന് കാണിക്കുന്ന ഒരു വസ്തുതയല്ലേ അത്? അവർക്ക് മുന്നോട്ട് പോകാൻ തളരാതെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളിൽ ഇടറാതെ മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്നത് കൊണ്ടാണ് ആത്മഹത്യയിലേക്ക് അവർ നയിക്കപ്പെട്ടത്. അത്തരം സംഭവങ്ങൾ എങ്ങനെ കാണുന്നു? പെൺകുട്ടികൾ ഒരിക്കലും ദുർബലരല്ല, അവർ ഈ സമൂഹവും അവർ വീട്ടുകാരും ഒക്കെയാണ് ദുർബലരായിട്ട് മാറ്റുന്നത്. ഈ പെൺകുട്ടികൾക്ക് സാധാരണ മനുഷ്യരെ പോലെ തന്നെ അതിഭയങ്കരമായിട്ടുള്ള പൊട്ടൻഷ്യലുണ്ട്. എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ട് നല്ല പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ അത് ആ ഒരു പൊട്ടൻഷ്യൽ അറ്റൈൻ ചെയ്യുന്നതിൽ നിന്ന് അവളെ വിലക്കുകയാണ്. ചെറുപ്പം തൊട്ട് കാലാട്ടരുത്, കാല് കയറ്റി വെക്കരുത്, ഒരു എല്ലാം ചെയ്യരുത്, അരുത് അരുത് എന്ന് പറഞ്ഞിട്ട് അവളുടെ പൊട്ടൻഷ്യലിനെ ഇല്ലാതാക്കുകയാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു സ്പോർട്സ് മേഖലയിൽ എടുക്കുകയാണെങ്കിലും വളരെ കുറച്ച് ആയിട്ടുള്ള കുറച്ച് സ്ത്രീകളെ കാണത്തുള്ളൂ. അപ്പം അതെന്താ ആ ഒരു മേഖലയിലേക്കൊന്നും വരാത്തത്, അവളെ ഫിസിക്കലായിട്ട് തന്നെ അരുത് അരുത്, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, കാലാട്ടരുത് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി അത്ര ഒരു ഫിസിക്കൽ പവർ ഉണ്ടാവില്ലല്ലോ. അപ്പം ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും അരുത് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളുടെ പൊട്ടൻഷ്യലിനെ മനഃപൂർവ്വം ഈ സൊസൈറ്റിയും അതുപോലെ തന്നെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. എല്ലാ പെൺകുട്ടികൾക്കും പൊട്ടൻഷ്യലുണ്ട്, അത് അവർ ആ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരാൻ തയ്യാറാവുന്ന പെൺകുട്ടികൾ അവരുടെ പൊട്ടൻഷ്യൽ എന്തായാലും അറ്റൈൻ ചെയ്യുക തന്നെ ചെയ്യും.
ഇപ്പൊ റംസിയുടെ കേസ് എടുക്കുവാണെങ്കിൽ ഒരു ഒരു കാമുകൻ അയാൾ ചതിക്കുന്നു, വേറൊരു പെൺകുട്ടിയെ തേടി പോകുന്നു, ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുടെ പരിഹാരം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? അല്ലെങ്കിൽ ആരാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക്, നിയമമാണോ അല്ലെങ്കിൽ നമ്മൾ വ്യക്തികൾ തന്നെയാണോ, ആരാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്? എല്ലാവരും, എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ എല്ലാവരും ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്ട് ഉണ്ടാകണം. നമ്മളെ ഒരാൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അയാളെ ഉപേക്ഷിച്ചിട്ട് അയാളെ വിട്ടിട്ട് നമുക്ക് ഇറങ്ങി പോരാൻ വേണ്ടി സാധിക്കണം. കാരണം നമ്മൾ ആരുടെ അടിമയോ നമ്മൾ ആരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ആളല്ല. അപ്പോൾ നമ്മൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട്, നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കണം. എല്ലാ പെൺകുട്ടികളും മാത്രമല്ല ആൺകുട്ടികളും, ഇപ്പോൾ ഞാൻ ചില ആൺകുട്ടികളെയും കണ്ടിട്ടുണ്ട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. അതായത് എങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല, വേറെ കുട്ടികളോട് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അത് നമ്മളുടെ പൊട്ടൻഷ്യലിനെ ഹനിക്കുന്ന എന്താണെങ്കിലും നമ്മൾ അതിനകത്ത് നിന്ന് നോന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ വേണ്ടിയുള്ള ഒരു ധൈര്യം മനസ്സിലാക്കണം, നമ്മൾ എടുക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ പറയുന്ന പോലെ പെൺകുട്ടികളെ കുറിച്ചാണ് സംസാരിച്ചത്. പെൺകുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളതിന് തെളിവാണ് ഇക്കാലത്തൊക്കെ സിനിമയിൽ, മലയാള സിനിമയിലൊക്കെ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് സിനിമയിലേക്ക് അല്ലെങ്കിൽ മോഡലിംഗ് രംഗത്തേക്ക് വരുന്ന പെൺകുട്ടികൾ ഒരുപാട് ഹരാസ്മെന്റ് നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ പലതിനും നിർബന്ധിക്കപ്പെടുന്നുണ്ട്. ശ്രീലക്ഷ്മിയുടെ ഒരു സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് ഇത്തരം സംഭവങ്ങളെ പറ്റിയിട്ട് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കോച്ചിനെ പറ്റിയിട്ട് എന്താണ് ശ്രീലക്ഷ്മിക്ക് പ്രതികരിക്കാനുള്ളത്? എനിക്ക് സിനിമയിൽ അങ്ങനെ വലിയധികം സൗഹൃദങ്ങൾ വലിയ രീതിയിലില്ല. പക്ഷെ എന്നാലും ഈ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. എല്ലാവരെയും സെലക്ട് ചെയ്യുന്നത് ആരെയും ചൂഷണം ചെയ്തിട്ടല്ല ഒരു മേഖലയിലേക്ക് കൊണ്ടുപോകേണ്ടത്. അത് എല്ലാവരുടെയും ടാലൻറ്റിൻ്റെ ബേസിലും ഒക്കെ ആയിരിക്കണം. ഒരു ചൂഷണം അത് ഏത് മേഖലയിലായാലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. താങ്കളൊരു ഫെമിനിസ്റ്റ് ആണ്? യെസ്. ഫെമിനിസ്റ്റിയാണോ? യെസ്. ഈ രണ്ട് വാക്കിനുള്ള വ്യത്യാസം എന്താണ്? ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ആയിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പദമാണ്. അതിനെ ഇവിടെ എത്തുമ്പോൾ ആളുകൾ കളിയാക്കാൻ വേണ്ടി ഫെമിനിസ്റ്റി എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നു. അത് രണ്ടും ഞാൻ പ്രൗഡ്ലി യെസ് ഐ ആം രണ്ടുമാണെന്ന് ഞാൻ പറയും. എന്റെ അറിവ് ശരിയാണെങ്കിൽ ശ്രീലക്ഷ്മി ലഹരിക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം പങ്കാളിയാണ്? ഞാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒരു ഒരു പരിപാടിക്ക് പോകുമോ അങ്ങനെയൊന്നും പങ്കാളിയായിട്ടില്ല. പക്ഷെ ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല. ലഹരി ഉപയോഗിക്കുന്ന ചെറിയ പിള്ളേരോടൊക്കെ ഞാൻ ലഹരി ഉപയോഗിക്കരുതെന്ന് പറയാറുണ്ട്. എൻ്റെ പറഞ്ഞാൽ കേൾക്കുമെന്ന് തോന്നുന്നവരോട് ഞാൻ പറയാറുണ്ട്. പിന്നെ എൻ്റെ മുന്നിലിരുന്ന് സ്മോക്ക് ചെയ്യരുത്, ഇങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. അല്ലാതെ ബാക്കി കുറേ ലഹരിയൊക്കെ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ ഇഷ്ടം, ഞാൻ ചെറിയ പിള്ളേരോട് പറയാറുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷേ വലിയ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാറില്ല. ഞാൻ അല്ലാതെ ഒരു പ്രവർത്തനങ്ങളിലും ഇൻവോൾവ് ആവുകയോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ലഹരി ബേസിക്കായിട്ട് ഉപയോഗിക്കാറില്ല. നമ്മുടെ അറിവും അനുഭവം വെച്ചിട്ട് ഒരാൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ശ്രീലക്ഷ്മി എന്നുള്ള വ്യക്തിയിൽ നിന്ന്? എത്രത്തോളം ആൾക്കാർ അത് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട്? അത് അവരെത്രത്തോളം പ്രവർത്തിക്കാറുണ്ടെന്നുള്ളത് ഞാൻ പിന്നീട് അന്വേഷിക്കാറില്ല. സത്യമായിട്ടും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. പക്ഷെ കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ലഹരിക്ക് അടിമപ്പെടാത്ത കുട്ടികളോട് ഞാൻ നല്ല രീതിയിൽ പറയാറുണ്ട് ഇത് ചെയ്യരുത് ചെയ്യരുത്. പിന്നെ ഈ പുരോഗമനം എന്ന് പറയുന്നത് ലഹരിയല്ല, ലഹരി ഉപയോഗിച്ചാലേ പുരോഗമനം ആവുകയുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം അതിനോട് ഞാൻ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഫേസ്ബുക്കിൽ എഴുതുകയും പിന്നെ അറിയുന്ന ആൾക്കാരോട് പറയാറുമുണ്ട്. അക്സെപ്റ്റ് ചെയ്യേണ്ടവർ അക്സെപ്റ്റ് ചെയ്യും, ഇല്ലാത്തവർ അക്സെപ്റ്റ് ചെയ്യില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ സ്വാതന്ത്ര്യം. ഇപ്പോൾ ശ്രീലക്ഷ്മി എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു സാരി കൊടുത്ത് ഒരു എന്താ പറയുക, കേരളത്തിൻ്റെ ആ ഒരു കൾച്ചറിലാണ് ഇരിക്കുന്നത്. സംസ്കാരം എന്നുള്ള വാക്കിന് ബഹുമാനം എന്നൊരു അർത്ഥമാണെന്ന് ശ്രീലക്ഷ്മി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ളവർ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് നമ്മുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. ഇന്ന് പലപ്പോഴും പലരും പറയാറുള്ളൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവർക്ക് ഇഷ്ടമുള്ളത് വസ്ത്രം ധരിക്കാൻ, അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് അവർ ധരിക്കുക വെച്ചോട്ടെ. നിങ്ങളാരെയും ബാധിക്കുന്ന കാര്യമില്ല. അത് അവർക്ക് എന്താണ് ഇടാൻ ഇഷ്ടമുള്ളത് അത് അവർ ധരിച്ചോട്ടെ. എല്ലാ അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. കാല് കാണിച്ചുകൊണ്ടുള്ള ഡ്രസ് ഇട്ടാലും ശ്രീലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്നു? കാലും അവർക്ക് എന്ത് കാണിക്കും, അത് അവരുടെ ബോഡി അല്ലേ, അതെന്തിനാ നിങ്ങളെ ബോധർ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഈ ഒരു കാല് കാണിക്കൽ സമരം അതിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നോ? ഞാൻ കാല് കാണിക്കുന്ന ഒരു നിക്കറിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ. ഇട്ടിട്ടുണ്ട്, അത് വൈറലായിരുന്നു. വൈറലാണോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഓക്കെ, ശ്രീലക്ഷ്മിയുടെ ഒരുപാട് വീഡിയോകൾ വൈറലാണ്. ശ്രീലക്ഷ്മി തന്നെ സംസാരിക്കുന്ന വീഡിയോകളും ഒരുപക്ഷെ ശ്രീലക്ഷ്മിയുടേതായിട്ട് ശ്രീലക്ഷ്മി പോലും അറിയാത്ത വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അത്തരം എന്താ പറയുക, നമ്മുടെ ഒരു വൈറലാവുന്നത് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണോ നെഗറ്റീവാ? ശ്രീലക്ഷ്മി വൈറലാവുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഞാൻ
രണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് യൂട്യൂബുകാർ വൃത്തികെട്ട തോന്നിയ തമിഴിലൊക്കെ ഇട്ടിട്ടാണ് ഈ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടേക്കുന്നത്. ആ അതെ അതെ, ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ വൈറലാവുക എന്നുള്ള ഉദ്ദേശമൊന്നുമല്ല. എനിക്ക് ലോക്ക്ഡൗണിൽ ഇവിടെ ഇരുന്നപ്പം ഭയങ്കര ബോറടിച്ചു, അപ്പം ഞാൻ ലൈവ് ഇങ്ങനെ ചെയ്യുന്നു. അത് ഞാൻ മാത്രമല്ല, കുറേ പേര് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ എന്താ പറയുക, മെൻ്റൽ സ്ട്രെസ്സിന് റിലീഫ് ആക്കുന്ന ആ രീതിയിൽ ആൾക്കാർ വരുന്നു, സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. ഞാൻ പിന്നെ എനിക്ക് വരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ ഞാനത് എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തിട്ടേ, ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നെഗറ്റീവ് പബ്ലിസിറ്റി, അതായത് എൻ്റെ ലൈവിന് അത് കുറേ വൃത്തികെട്ട തെറികളും ഇങ്ങനെ അശ്ലീലങ്ങളും ഇങ്ങനെ ആൾക്കാർ വന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അതിനെ കുറിക്കുള്ളത് മറുപടി കൊടുക്കും. അപ്പം ഈ വരുന്ന കമൻറ്റുകൾ എടുത്ത് തമ്പനയിലാക്കിയിട്ട് ആൾക്കാരിലേക്ക് എന്താ വൃത്തികെട്ട സന്ദേശം എത്തിക്കുക എന്നുള്ള രീതിയിൽ കുറേ യൂട്യൂബ് ചാനലുകാർ തുടങ്ങിയിട്ടുണ്ട്. ഞാനത് സൈബർ ഡോമിലെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനെ വിളിച്ച് യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് അടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ വളരെ എൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്ത് കോപ്പിറൈറ്റ് അടിച്ചൊക്കെ എത്ര പരിപാടി ചെയ്തിട്ടുണ്ടെന്നറിയോ? എന്നിട്ടൊന്നും പിന്നെ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട്, എന്നിട്ടൊന്നും അതൊന്നും പോകുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം അത് ഞാൻ ടെക്നിക്കൽ എക്സ്പേർട്ടിനെ കൊണ്ട് തന്നെ അതൊക്കെ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ വരുന്നതിന് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. ഞാൻ യൂട്യൂബിൽ ചെയ്യുന്ന ചില ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഞാൻ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആ ഒരു ചാനലിൽ മാത്രം എൻ്റെ കണ്ടൻറ്റ് വരുന്നത് എനിക്ക് താല്പര്യമുള്ളൂ. അല്ലാതെ വേറെ എൻ്റെ പേരിൽ 100-150 ചാനലുകളിൽ ഇങ്ങനെ വരുന്നത് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഞാൻ അതിനെതിരെ റിപ്പോർട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം കുറേ ചാനലുകാർ എൻ്റെ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഒരു പേടിയുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ മലയാളി എന്ന ഈ ചാനലിൽ വരുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ടിങ് ടിങ് അടിക്കുക.